നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പേപ്പേഴ്സ് തന്നെയാണിത്. ദാ ശ്വേത എന്നുള്ള പേരുണ്ടോ? പക്ഷേ ഈ ഫോട്ടോ ആരുടെയാ? ഇത് ശ്വേത അല്ലല്ലോ. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഈ ഫോട്ടോയിലെ ശ്വേതയും വീട്ടിലെ ശ്വേതയും ഞാനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഒരിക്കലും നിനക്ക് കണ്ടുപിടിക്കാനാവില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ ചൊല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കരയാതിരിക്കും. എന്റെ ചുൽപുള്ളേ, ഭഗവാന് നല്ല ആൾക്കാരെ ആവശ്യം ഉണ്ടാവുന്നേ. നീ ഇങ്ങനെ കരയാതിരിക്കും പ്ലീസ്. ഒന്ന് മതിയാക്ക ചുൽപോൾ, കരയാതിരിക്കേ. ഈ ദുഃഖം നൽകിയത് ഭഗവാനാണെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തിയോ അദ്ദേഹം നൽകുന്നേ. ഇത്രയും നേരം നീ കരഞ്ഞതല്ലേ. നീ കുറച്ച് വെള്ളം കുടിക്കും. എനിക്ക് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല. വാ എനിക്ക് വാ. അതെ, നിങ്ങൾ എങ്ങോട്ടേ കയറി വരുന്നത്? ആർക്കും ഇപ്പൊ അതോട്ട് കയറിപ്പോ പറ്റില്ല. ഈ ഏരിയ മൊത്തം സീൽ ചെയ്തിരിക്കും. ഇവനിപ്പോ വെള്ളം കുടിക്കാൻ കിട്ടില്ലെങ്കിൽ ബോധം കെട്ട് വീഴും. അതിനെല്ലാം ഉത്തരവാദി നിങ്ങളായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത്ര പോലും മനസാക്ഷി ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഇവന്റെ അവസ്ഥ കണ്ടിട്ട് കുഴപ്പമാണെന്നാ തോന്നുന്നു. ഇവന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവനും ആ ഫാദറിനെ പോലെ തട്ടിപ്പോയല്ലോ. കരച്ചില് മതി, ഒന്ന് പെട്ടെന്ന് കെടുത്ത് മാറ്റി. നീ എന്തായി ചെയ്യുന്നേ? ഞാൻ എന്താ ചെയ്ത? ഒന്നുമില്ല. നമുക്ക് ഫാദർ സെബാസ്റ്റ്യന്റെ മുറിയിൽ കയറണമെന്നുണ്ടെങ്കിൽ ആ പോലീസുകാരെ അവിടെ നിന്ന് മാറ്റാതെ നിവർത്തിയില്ല. അതിപ്പം വേണോ സാറേ? പാമ്പിന്റെ മണത്തിൽ കൈയിടുന്ന പോലെ പെട്ടാ തീർന്ന്. ഐ ഡോണ്ട് കെയർ. എനിക്ക് ആ ഡോക്യുമെന്റ്സ് കിട്ടിയേ പറ്റൂ. അതെന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല. ഓക്കെ, അത് കിട്ടിയില്ലെങ്കിൽ ശ്വേത ആരാണെന്നുള്ള സത്യം നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പോ എന്റെ സംശയം ശരിയായിരുന്നു. ഓങ്കാര സ്വാതി മേഡത്തിനെ പോലെ ഒരു മേക്കപ്പ് ബോക്സിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേറെന്തോ ഒരു നിസ്സഹായത കൊണ്ടാണ് ഈ കല്യാണം നടക്കുന്നത്. ഓങ്കാരച്ചേട്ടൻ സ്വാതി മേഡത്തെ കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചേട്ടനെ സഹായിക്കേണ്ടത് എന്റെ കടമയാണ്. ഓങ്കാര സാർ വിഷമിക്കണ്ട, മഹാദേവൻ നമ്മളെ ഇവിടെ വരെ എത്തിച്ചില്ല. മുന്നോട്ടുള്ള വഴികളും കണ്ടുപിടിച്ചു തരും. എനിക്ക് നിന്റെ മഹാദേവന്റെ വിശ്വാസമില്ല. സ്റ്റോപ്പ് ഇറ്റ്. പക്ഷെ എനിക്കുണ്ടല്ലോ സാറേ, എനിക്ക് ആ മഹാദേവനെ പരിപൂർണ വിശ്വാസ. എന്റെ ആ വിശ്വാസം നമുക്ക് രണ്ടു പേർക്കും ധാരാളം. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. നീ എന്തായി ചെയ്യുന്നേ? വയറൊന്ന് ചെത്തട്ടെ. അതെന്തിനാന്നാ ചോദിച്ചേ? ദേ ഇപ്പൊ കാണിച്ചുതരാം. അല്ലെങ്കിൽ തന്നെ അവന്റെ തൊട്ട കറണ്ട് അടിക്കും. ദേ ഇപ്പൊ ഇലക്ട്രിക് വയറും കയ്യിൽ പിടിച്ചു. തുപ്പിക്കേ. വാട്ട്? ആർ യു മാഡ്? അയ്യോ സെയിം എന്തിനാ തുപ്പ്? ഞാൻ ഇതുപോലത്തെ വൃത്തിയായ പരിപാടികളൊന്നും ചെയ്യാറില്ല. പബ്ലിക് പ്ലേസിൽ ഒരിക്കലും തുപ്പാൻ പാടില്ല. ഇതൊരു കോളേജാണ്. ഇപ്പൊ സ്വച്ഛ് ഭാരതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമൊന്നുമല്ല. സ്വാതി മേഡത്തിനെ കുറിച്ചുള്ള രഹസ്യം നമുക്ക് കണ്ടുപിടിക്കണ്ടേ? തുപ്പിക്കോ. ഷെടാ, എവിടെങ്കിലും മുറിഞ്ഞാൽ നമ്മളവിടെ തുപ്പൽ പെരട്ടാറില്ലേ, അതുകൊണ്ട് മുറിവ് കൂടും. കത്തയക്കുന്ന സമയത്ത് നമ്മൾ തുപ്പൽ കൊണ്ട് ഒട്ടിക്കാറില്ലേ, അതുപോലെയാ. അതുപോലെ ദേഷ്യം തുപ്പിക്കളയാനല്ലേ പറയാറ്. അതത്ര വൃത്തിയുടെ സാധനം ഒന്നല്ല. തുപ്പിക്കോ. തുപ്പു മോനെ, തുപ്പു. എന്റെ അമ്മോ, എന്താ ഒരു തുപ്പല്? ഞാൻ ഈ തുപ്പിയത് കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് പറ? എല്ലാം മനസ്സിലായിക്കോളും. അതെന്ത് ശബ്ദം കേട്ടെ? കേട്ടിട്ട് ഷോർട്ട് സർക്യൂട്ട് ആയെന്നാ തോന്നേ. വാ പോയി നോക്കാം. നോക്ക്, ശ്വേതയുടെ പേരിലുള്ള ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. ഇംഗ്ലീഷ് അറിയാലോ?
A for apple, B for bat, C for cat. English ni pinna murder ina adi ni documents nokka. ഓടിപ്പോയെന്നാ തോന്നുന്നേ. ചെല്ല ചെന്ന് തപ്പിയെടുക്ക്, രക്ഷപ്പെട്ടു പോകരുത്. യെസ് സർ. ദൈവത്തിന്റെ പുസ്തകം താഴെ വീഴുന്നത് മഹാപാപമാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ അന്വേഷിച്ചു വന്ന പേപ്പേഴ്സാണ് ഈ കാണുന്നത്. പേരുണ്ടോ? ശ്വേത എന്നായിരിക്കുന്നു. പക്ഷേ ഇതിലുള്ള ഫോട്ടോ ആരുടേതാണ്? ഇത് ശ്വേതയല്ലല്ലോ. Was it possible? ഫോട്ടോയും ഡോക്യുമെന്റ്സും നിനക്ക് കിട്ടിയിട്ട് എന്തിനാ? എന്നെ കുറിച്ചുള്ള രഹസ്യം നീ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഈ ഫോട്ടോയിലുള്ള ശ്വേതയും അങ്ങ് വീട്ടിലുള്ള ശ്വേതയും ഞാനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നിനക്ക് ഈ ജന്മം കണ്ടുപിടിക്കാനാവില്ല. ഈ ഉമ്മണിയെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഉമ്മണിയുടെ ഫോട്ടോ ഞാൻ സ്വാതി മേഡത്തിന്റെ മുറിയിൽ കണ്ടിട്ടുണ്ട് സാറ്. സ്റ്റൂപിഡ്, ഞാൻ അവനെ ഓംകാരയുടെ സീക്രറ്റ്സ് ലീക്ക് ചെയ്യാനാ വെച്ചത്. എന്നിട്ട് അവൻ എന്റെ സീക്രറ്റ്സ് ലീക്ക് ചെയ്യുന്നു. സ്റ്റൂപിഡ് അഫ. ഇവൻ ഇങ്ങനെ ഈ ഫോട്ടോയെ കുറിച്ചുള്ള വിവരം അറിഞ്ഞു. അന്ന് ഞാൻ സ്വാതി മേഡത്തിന്റെ മുറി തൂത്ത് തുടച്ചപ്പോ അവിടെ മേഡത്തിന്റെ ഡ്രോയറിലെ ഫോട്ടോ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടു. അതിന്റെ പിറകില്
എസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എസ്, നീ പറയുന്നത് സത്യമാണെങ്കിൽ നീ എന്റെ ഒരു വലിയ പ്രോബ്ലമാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എന്റെ കടമയല്ലേ സാറേ. എനിക്ക് ആ ഫോട്ടോ ഒരു പ്രാവശ്യം കാണുന്നുണ്ട്. ആ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ശ്വേത എക്സ്പോസ് ചെയ്യാനുള്ള കാര്യം എന്നെ സംബന്ധിച്ച് വളരെ എളുപ്പമായിരിക്കും. ചുൾപുള്ളാളെ കൊള്ളാലോ. നിന്നെ അത്രമാത്രം വിശ്വസിച്ചത് കൊണ്ടാണ് നിനക്കൊരു ജോലിയും താമസിക്കാനുള്ള സ്ഥലവും തന്നത്. എന്നിട്ടും നീ എന്നെ ചതിച്ചു. ശ്വേതയെ ചതിച്ചുകൊണ്ട് നീ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ഓംകാരയുടെ കാര്യം ഞാൻ പിന്നെ നോക്കിക്കോളാം. അതിനേക്കാൾ മുൻപ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ആളുകൾ മരിച്ചു കഴിയുമ്പോ അവരുടെ ശവശരീരം ദഹിപ്പിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ ബന്ധവും മരിച്ചു കഴിഞ്ഞിരിക്കുക. ഇനി അതിനെ ദഹിപ്പിക്കുന്ന നല്ലത്. എന്റെ തെറ്റുകൾ മാത്രം എല്ലാവരും കാണുന്നുണ്ട്. എന്നാൽ എന്റെ നിസ്സഹായാവസ്ഥ ആരും കാണുന്നില്ല. ഇവിടെ ഒരു മനുഷ്യൻ പോലും. ഇവിടെ ഒരു സ്ത്രീയല്ല, എന്റെ കാലിൽ പൂച്ചു കിട്ടിയ ചങ്ങലയാ. ആ ചങ്ങല ഞാൻ പൊട്ടിച്ചെറിയ. എനിക്ക് ഈ സ്ത്രീയോടൊപ്പം ജീവിക്കണ്ട. വർഷങ്ങളായിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയല്ലേ ഇവള്. അതും മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി. എന്റെ കുടുംബത്തിൽ ഇപ്പോ എല്ലാവരും എന്നേക്കാൾ അധികം ഇവളെയാ സപ്പോർട്ട് ചെയ്യുന്നേ. അതും എന്റെ മക്കള് പോലും. ഈ വീട്ടിൽ ജാനകിയുടെ ഇഷ്ടങ്ങൾ നടക്കണം. ജാനകിക്ക് മാത്രം സന്തോഷം ഉണ്ടായാൽ മതി. That's what you think, Devan. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ അതിന് കാരണം ജാനകിയല്ല, നീയാണ് ദേവൻ. You are wrong, അമ്മായി. ഇവിടെ എല്ലാവരും വിചാരിക്കുന്ന ജാനകിയുടെ ദുഃഖത്തിന്റെ കാരണക്കാരൻ ഞാനാണെന്നാ. പക്ഷെ സത്യത്തില് ഇവൾ ഒറ്റയൊരുത്തി കാരണം ഞാനാ ദുഃഖിച്ചോണ്ടിരിക്കുന്നേ. പിന്നെ നിനക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടോന്ന് എനിക്ക് സംശയ. നിന്നെ ഞാൻ എന്റെ ബെഡ്റൂമിൽ നിന്ന് പുറത്താക്കിയില്ലേ? എനിക്ക് വർഷങ്ങളായിട്ട് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുള്ള കാര്യവും നിനക്കറിയാം. നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ എപ്പോഴും എന്നെ ഉപേക്ഷിച്ച് വീട് വിട്ടു പോയ. നിനക്ക് നാണോന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തോണ്ടാ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കെട്ടി കിടക്കുന്നേ. യു നോ വാട്ട്, കരഞ്ഞു പിഴിഞ്ഞ് കാണിച്ച് മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റുന്ന ഒരു ശീലമാക്കി. വീണ്ടും വീണ്ടും നീ ഇവിടെ വിക്ടിം കളിച്ച് ഓംകാരെ എനിക്കെതിരാക്കി. എന്നോടുണ്ടായിരുന്ന സ്നേഹം ഇല്ലാതാക്കി. അതുകൊണ്ട് ഒരു അച്ഛൻ എന്ന നിലയിൽ അവൻ എന്നെ റെസ്പെക്ട് ചെയ്യാറില്ല. ഒരു നല്ല ഭാര്യ ആവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒരു നല്ല അമ്മയാവാൻ പോലും നിനക്ക് സാധിച്ചില്ല. ഒരു സ്ത്രീക്ക് ഇതിനേക്കാളും വലിയ നാണക്കേട് മറ്റെന്താ ഉള്ളത്? Calm down, Devan. ദേഷ്യം വന്ന എന്തെങ്കിലും വിളിച്ചു പറയാ, നമുക്കിതൊക്കെ സംസാരിച്ച് തീർക്കാം. അതിന്റെ ആവശ്യമില്ല അമ്മായി. ഇനി സംസാരം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ പ്രോബ്ലത്തിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, ഡിവോഴ്സ്. അല്ലെങ്കിൽ തന്നെ ഡിവോഴ്സിന്റെ ആവശ്യം എന്താ? എനിക്ക് നിന്നോട് പറയാനുള്ളത് പോയി മരിച്ചുകൂടെ എന്നാ. Why don't you die? Enough, Devan, enough. എന്റെ കൈ പൊങ്ങുന്നതിന് മുൻപ് ഇവിടുന്ന് സ്ഥലം വിട്ടോ. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. നമുക്കിനി എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം. നമ്മളിവിടെ എങ്ങനെ വന്നു എന്നുള്ള കാര്യം ആ ശ്വേത അറിയാണെങ്കിൽ ആദ്യം അവളെ ഫോട്ടോ എടുത്ത് മാറ്റാൻ ശ്രമിക്കുക. സെക്കൻഡ് ഫാസ്റ്റ്. ആ ഫോട്ടോ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഓംകാര. അത് സൂക്ഷിച്ചു വെച്ചത് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായി പോയി. പക്ഷേ ഇനി ആ ഫോട്ടോ കൊണ്ട് ഒരു ചുക്കും ഉണ്ടാവില്ല. ആ ഫോട്ടോയുടെ പിന്നിൽ ശ്വേതയുടെ രഹസ്യങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടണം. ഒന്ന് വേഗം വാ ചുൾബോൾ, കം ഓൺ. നീ ആ ഫോട്ടോയിലേക്ക് എത്തുന്നതിന് മുൻപ് അതിന്റെ പൊടി പോലും ഞാൻ അവശേഷിപ്പിക്കില്ല. അതിനു മുൻപ് എനിക്ക് നിങ്ങൾക്ക് മുൻപേ മുംബൈയിൽ എത്തിയേ തീരൂ. ഏത് വിധീനയും ഞാൻ അവിടെ എത്തിയിരിക്കും. ബട്ട് അതെങ്ങനെയാണ്? മഹാദേവ, അതേ ശങ്കരൻ വീണ്ടും തെങ്ങി കയറി. എന്റെ മുടി പുറത്തു വന്നത് എങ്ങനെയാ? ഇതെങ്ങാനും ഈ ഓംകാര ചേട്ടൻ കണ്ടാ തീർന്നു. കല്യാണത്തിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഡിവോഴ്സും നടക്കും. കയ്യിൽ നിന്ന് വിടുന്നു പോലുമില്ല. എങ്ങനെയാ ഞാൻ എന്റെ മുടി ഒന്ന് ശരിയാക്കാം?
ഒന്ന് വേഗം നടക്ക് ചൊൽബോൾ, കം ഓൺ. വന്നോണ്ടിരിക്കല്ലേ, ഞാനെന്താ പിടി ഉഷ? ഒരു പാവം പെൺകുട്ടിയല്ലേ? ഒന്നുമില്ല ഓങ്കാര സാറേ. അല്ല, സാറിന്റെ കാലിന് നല്ല നീളമുണ്ട്. ഞാനൊരു അടി വെക്കുമ്പോ സാറ് മൂന്നടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന. വേദനിക്കുന്നുണ്ടോ? സ്പോഞ്ച് പോലത്തെ മസിലും വെച്ച് നാളെ മുതൽ രുദ്രന്റെ കൂടെ ജിമ്മിൽ പോയിക്കോ. അതേ ശങ്കരം വീണ്ടും തെങ്ങി കയറി. എന്റെ മുടി പുറത്തു വന്നത് എങ്ങനെയാ? ഇതെങ്ങാനും ഈ ഓങ്കാര ചേട്ടൻ കണ്ടാ തീർന്നു. കല്യാണത്തിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഡിവോഴ്സും നടക്കും. കയ്യിന്ന് വിടുന്നു പോലുമില്ല. എങ്ങനെയാ ഞാൻ എന്റെ മുടി ഒന്ന് ശരിയാക്ക? ഇന്നലെ ഉച്ച മുതൽ നീ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ആർ യു ഓൾറൈറ്റ്? ശ്വേത, ഞാൻ നിന്നോടായി ചോദിക്കുന്നു, നീ മറുപടി പറയാതെ മൗനം പാലിക്കുന്നെന്താ? ശ്വേത, എനിവേ, ഞാൻ നിനക്കൊരു സിം കാർഡ് തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്കിപ്പ സിം കാർഡ് തിരികെ വേണം. ഇറ്റ്സ് വെരി അർജന്റ്. ഓ, നീ ഉറങ്ങായിരുന്നു. Let me tell you something. ഉറക്കത്തിൽ പോലും നീ എത്ര സുന്ദരിയായിരിക്കുന്നു ശ്വേത. നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. നിനക്ക് പെണ്ണോട് പിണക്കമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെന്നും അറിയാം. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്യുന്നേ. ഊഹ്, എൻ്റെ ശ്വേത, എനിക്കെൻ്റെ തെറ്റുകൾ ഇപ്പം മനസ്സിലാകുന്നുണ്ട്. ഇനി ഞാൻ നിന്നെ ഒരിക്കലും എന്നിൽ നിന്ന് അകറ്റില്ല. I will never let you go. Sleep well. ആ സിം കാർഡ് ഞാൻ തപ്പിയെടുത്തോളാം. താങ്ക് യു ചുൽബുൽ. എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ ഉപകരിച്ചല്ലോ. ഇനി ഓംകാരിക്ക് മുൻപേ ഞാൻ മുംബൈയിൽ എത്തിച്ചേരും. എന്നിട്ട് എന്നിലേക്ക് എത്തിച്ചേരാനുള്ള നിന്റെ അവസാനത്തെ പിടിവള്ളിയായ ശ്വേതയുടെ ഫോട്ടോയും ഞാൻ നശിപ്പിക്കും. Then all is well. എന്താ നിന്റെ പ്രോബ്ലം എന്ന് പറ? ഇത്രയും പോലെ നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? ലിറ്ററലി വലിച്ചഴച്ച് കൊണ്ടുവരേണ്ടി വരാണല്ലോ. ഇത് നിനക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. നോക്കേ, അവിടെ പബ്ലിക് ടോയ്ലറ്റാ. മൂവ്, ഗോ. പെട്ടെന്ന് പെട്ടെന്ന് വരാൻ നോക്ക്. ഒരു മിനിറ്റ്. നീ എന്താ പെണ്ണാണ്? നീ പെണ്ണാണെന്നാണ് ഞാൻ ചോദിച്ചത്. ആൺകുട്ടിനെയല്ലേ, റൈറ്റ്? പിന്നെ എന്തിനാ ലേഡീസ് ടോയ്ലറ്റിലേക്ക് പോകുന്നത്? അതെ, വല്ലാണ്ട് മുട്ടുന്നുണ്ടായിരുന്നെ. അതൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ, ഞാൻ അറിയാതെ പെൺകുട്ടിയുടെ ഭാഗത്തേക്ക് പോയത്. എന്റെ ഒരു കാര്യം എന്നാ, ഞാൻ പോയിട്ട് വരട്ടാ. ചെല്ലോ, വേഗം പോയിട്ട് വാ.
താങ്ക് യു ചുൽബുൽ. എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ ഉപകരിച്ചല്ലോ. ഇനി ഓംകാരിക്ക് മുൻപേ ഞാൻ മുംബൈയിൽ എത്തിച്ചേരും. എന്നിട്ട് എന്നിലേക്ക് എത്തിച്ചേരാനുള്ള നിന്റെ അവസാനത്തെ പിടിവള്ളിയായ ശ്വേതയുടെ ഫോട്ടോയും ഞാൻ നശിപ്പിക്കും. ദെൻ ഓൾ ഈസ് വെൽ. ബൈ ബൈ ഓംകാര. ഹേയ്, ഹലോ, എനിക്ക് മുംബൈയിലേക്ക് ഒരു ലിഫ്റ്റ് തരാൻ പറ്റുമോ? കേറിക്കോ. അയ്യോ, ഇത് ഞാനാ പറഞ്ഞു വേണ്ട. എന്റെ ട്രക്ക് അടിച്ചോണ്ട് പോയത് ഇവളാ, വിടരുത് അവളെ. കഴിഞ്ഞോ? ഇനി വല്ലതും ചെയ്യണ്ടോ? ഇല്ല, ഇനിയൊന്ന് വേഗം നടക്കാൻ പറ്റുമോ? എന്നാ നടക്ക്. ഇവര് രണ്ടുപേരും എന്നേക്കാൾ മുൻപേ മുംബൈയിൽ എത്തിയാൽ ആ ഫോട്ടോ ഇവരുടെ കയ്യിലെത്തും. ഞാനാണ് തെറ്റ് ചെയ്തത്. ആ ഫോട്ടോ ഫ്രെയിമിൽ നിന്ന് ഇളക്കിയെങ്കിലും അത് ഡ്രോയിൽ തന്നെ വെച്ചതാണ് എന്റെ തെറ്റ്. പെണ്ണിന്റെ ഒരു കാര്യം ചുന്ദരിയാണെന്നാണ് വിചാരം. അയ്യോ, ഇവരെങ്ങനെ ഇവിടെ? ഓ നോ, ചുൽബുലിന് അത് ഡ്യൂപ്ലിക്കേറ്റ് ശ്വേതയാണെന്ന് മനസ്സിലായാൽ എല്ലാം കുഴഞ്ഞു. എന്റെ കളികളെല്ലാം ഇതോടെ അവസാനിക്കും.